അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ തവണ പുതിയ ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തവരാണ് വെച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ കാണുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. നമ്മൾ പഴയ നമ്മുടെ സമൂസയും പപ്സൊക്കെക്കാളും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ബീഫ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഇത് ഓരോന്ന് ഓരോ ടൈപ്പാണ് കേട്ടോ. ഒന്ന് ഫ്ലവർ പോട്ടാണ്, പിന്നെ നമ്മുടെ സൺഫ്ലവർ സ്നാക്സ് ആണ്, പിന്നെ അടുത്തത് മോമോസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഇതിൻ്റെ മൂന്നെണ്ണത്തിനും കൂടെ ഞാനൊരു ഫില്ലിംഗ് ആണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് മൂന്നിൻ്റെയും വേറെ വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കഴിയണത് എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു 3/4 കിലോ ബീഫാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ബീഫ് കൊണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇത് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് കുക്കർ എടുക്കാം. 1/2 ഗ്ലാസ് വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ഒരു 1/4 സ്പൂണോളം നമുക്ക് ഉപ്പാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ചെറുനാരങ്ങ ഒരു പകുതിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ബീഫിൽ വേവിക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ടല്ലേ, അപ്പോൾ ഈ ചെറുനാരങ്ങ ഇടുകയാണ് വെച്ചാൽ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. 1/2 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ ഒരു 1/4 സ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെക്കുക കേട്ടോ. ആ നേരത്ത് നമുക്ക് ഇതുപോലൊരു പാത്രം എടുത്തതിന് ശേഷം ഒരു 2 കപ്പ് മൈദയാണ്. അപ്പോൾ ഇത് ഗോതമ്പ് മാവിലും ഇതുണ്ടാക്കാൻ കഴിയും. എന്ന് വെച്ചാൽ രണ്ടും വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. 2-3 സ്പൂണ് ഓയിലാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളം ചേർക്കാതെ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ നമ്മൾ പരത്തുന്ന സമയത്ത് മൈദ ആയതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുവിധം ഒരുപാട് വെള്ളമാവാതെ ഒരുവിധം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആക്കി എടുക്കണം അതേ പാകത്തിനൊന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് റവ എന്താ ഇടാന്ന് വെച്ചാൽ, റവ ഉണ്ടാ വെച്ചാൽ നന്നായിട്ട് പൊന്തിപ്പോവും. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊന്നും കറക്റ്റായിട്ട് അതിൽ കിട്ടാറില്ല. പിന്നെ നമ്മളതിനെ കുത്തിയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നമുക്ക് റവ ഇടാണ്ട് തന്നെ നമുക്കതിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് കയ്യിൽ ഒട്ടുകയാണ് വെച്ചാൽ ലേശം ഓയിലൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 1/2 മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ബീഫൊക്കെ നമുക്കൊന്ന് കറക്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 മീഡിയം സൈസിലുള്ള വലിയുള്ളിയാണ് ഇതിനെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ 2 ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർത്താൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ ബീഫ് നമുക്കിത് മിക്സിയിലിട്ടിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് കൈ കൊണ്ടാക്കുമ്പോൾ തന്നെ ഇതേണ്ടല്ലേ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് കടിക്കാനൊക്കെ ഒരു രസമുണ്ടാവും. അപ്പോൾ ഇത് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ ഒരു പാന് വെച്ചതിന് ശേഷം ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ വലിയുള്ളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ, വീട്ടിൽ കുറച്ചുകൂടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലിയുള്ളിയൊക്കെ ഒന്ന് കൂട്ടി ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്കതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഉരുളക്കിഴങ്ങിലും ബീഫിലും എല്ലാം ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഒരു അല്പം മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 2 പച്ചമുളകാണ്, അതൊന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞാണ്, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് മല്ലിയിലയും പുതിയനയിലയും കൂടിയാണ്, അതും കൂടെ ഒന്ന് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗരം മസാലയാണ്, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മതിയാവും. പിന്നെ അടുത്ത 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ പെരിഞ്ചീരപ്പൊടിയും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അരച്ചതാണ് കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ ബീഫ് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഇതിനൊരല്പം ഓയിലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ബീഫ് കറക്റ്റായിട്ട് ഒന്ന് ഫ്രൈ ആയി കിട്ടുക.
അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് നല്ല ഒരു ഗോൾഡൻ കളറൊന്നാവണ വരെ, നമ്മൾ ബീഫ് ഒലത്തണ പോലെ തന്നെയാണ് അല്പം എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ 1/2 സ്പൂണ് ഞാൻ ചില്ലി പൗഡർ ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു ഇടാൻ, അപ്പോൾ ഞാനിത് അതിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കൊടുക്കാം. അപ്പോൾ ലേശം കൂടി എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ 1/4 മണിക്കൂർ ഇതാ ഞാൻ ഇളക്കി കൊടുത്താണ്, അപ്പോൾ ഇതാ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കുകയാണ് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഇത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ചൊന്ന് ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇഷ്ടമില്ലാത്തവരാണ് വെച്ച് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് നിളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ബീഫ് ഫ്രൈ ആയതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. എന്നുവെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച് നമ്മുടെ ബീഫ് അങ്ങനെ ഫ്രൈ ആക്കി ഇട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ബീഫ് നന്നായി ഫ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ മല്ലിയിലി പുതിനയിലേക്ക് ഇട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മാവും കൂടെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ലേശം വേണമെങ്കിൽ എണ്ണയൊക്കെ ഒന്ന് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിനി ഇതേപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതെന്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ് ഒരുവിധം നമുക്ക് ഫ്ലവർ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഈ ഒരു അളവിനാണ് ഇത് ചേർത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എന്താണ് ഗ്ലാസ്സിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫ്ലവർ പോട്ട് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അറ്റത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ കത്തിയോ എന്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ട കട്ട് ചെയ്തപ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ നല്ലൊരു ഭംഗിയായിട്ട് വന്നത്. അപ്പോൾ ഇതങ്ങനെ നമ്മൾക്ക് എന്താണ് എണ്ണച്ചട്ടിയിലൊന്ന് ഒന്ന് ചൂടാക്കി ഒന്ന് എടുക്കണം കേട്ടോ. അപ്പോഴഴിച്ചിട്ട് ഇതങ്ങനെ തനി അതിൽ വീണ് വീണ്ടോളും. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കൈവച്ച് നോക്കിയതാണ്, പക്ഷേ ചൂടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടൊരു തുണി ചേർത്ത് പിടിച്ചതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുമ്പോൾ നമ്മൾ കൈ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു വിധം വിണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വേഗം കുറച്ച് ടൈം ആവും. അപ്പോൾ നമ്മളിതിലോട്ട് എണ്ണ ലേശം ഒന്ന് കിടത്തി കൊടുത്തിട്ട് ആ എണ്ണ നല്ലോണം അതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ എല്ലാ സൈഡും ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മുടെ ഫ്ലവർ പോട്ട് കാണാൻ നല്ല ചന്തമുണ്ട് അല്ലേ. അപ്പോൾ അതിന് ശേഷം നമുക്കിത് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് വെച്ച് നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് എണ്ണയിലൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഏതൊക്കെ സൈഡാണോ എണ്ണ തട്ടുന്നത് ആ ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, അത് വളരെ എളുപ്പമാണ്. അപ്പം നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കണ പോലെ മടക്കാനും അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വേഗം ഇതുപോലൊരു ഗ്ലാസ് ഉണ്ട് വെച്ച് അതിൻ്റെ മേലോട്ടൊന്ന് വെളിച്ചെണ്ണ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഇതേപോലെ തന്നെ നന്നായി വിട്ടിട്ട് വരും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമാണ്. അപ്പോൾ ഇത് ഫ്ലവർ പോട്ട് എന്നാണ് കേട്ടോ അത് പറയാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുക്കാം. ഇതുപോലെ ഓരോ സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഭാഗത്ത് എണ്ണ കയറുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വേഗാതെ ആവരുത്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ എണ്ണയൊക്കെ നല്ലോണം ഉള്ളിക്കാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷെ ഒരുപാട് നേരം ടൈം വെച്ച് വെച്ചാൽ എന്താ വെച്ചാൽ അത് ഒത്തിരി കൂടെ നല്ല ഹാർഡായി പോവും. അപ്പോൾ അത് ഇത്രയും മതിയാവും.
നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പം അതിൻ്റെ എണ്ണയൊക്കെ ഇതാ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമുണ്ട് അല്ലേ. ഇനി അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഞാനിതിലോട്ട് ക്യാരറ്റ് ഞാൻ എന്നാൽ കുഞ്ഞ ചീകിയതാണ് കേട്ടോ, അതാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ ലേശം കുക്കുമർ കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്, അപ്പോൾ അതും കൂടെ അതിലോട്ട് ഇന്നിട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്കിതിൽ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ആണ്, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാത്തിലും നമുക്ക് ഒരൽപ്പൽപ്പം ഇങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലോട്ട് നമ്മുടെ മയോണൈസ് ആണ് കേട്ടോ, അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാലോന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് കാണിക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവരുണ്ട് വെച്ചാൽ ഒന്ന് പറയണേ, ഞാനത് എന്താണ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതതിൻ്റെ മേലോട്ട് നമുക്ക് ക്യാരറ്റും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ കുക്കുമ്പറും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മല്ലിയിലയും പുതിനയിലയും നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തപ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഒരു ഫ്ലേവർ പോട്ടിൻ്റെ കറക്റ്റായിട്ട് ഒരു ഭംഗി കിട്ടിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ പോട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ നമുക്കിതിങ്ങനെ ഒന്ന് എന്താണ് കറക്റ്റായിട്ടൊന്ന് മാവൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഓരോ ബൗളൊക്കെ ആയിട്ട് ഒന്ന് എടുത്തെടുക്കാം, അത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷേപ്പ് എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അപ്പോൾ നന്നായിട്ടൊന്ന് വലുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. പിന്നെ ഒരുപാട് നെയ്സാവാനും ഒരുപാട് കട്ടിയാവാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് ഏകദേശം ഇതേ ഒരു അളവിന് മതിയാവും. പിന്നെ നമുക്ക് ഇതുപോലൊരു ഗ്ലാസ് എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ വട്ടം ഏകദേശം വലിപ്പമുള്ളതായിരുന്നു എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ വലിപ്പമുള്ളതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലിപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഏകദേശം ഇതേ ഒരു വലിപ്പത്തിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് ഇതാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ സൺഫ്ലവർ സ്നാക്സ് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പം നമ്മുടെ ഇത് ആദ്യം നമ്മളൊന്ന് റൗണ്ടാക്കി വെച്ചാണ്, അതൊന്ന് അതിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ മാവിട്ട് കൊടുത്ത് വെച്ച് നമ്മളെല്ലാം കഴിഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ അതൊന്ന് വിട്ട് വരാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് വെച്ചതിന് ശേഷം നമ്മൾ മേലോട്ട് ഒന്നും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താലേ കറക്റ്റായിട്ട് സെറ്റായി കിട്ടുള്ളൂ. പിന്നെ ഇത് കത്തിയും കൊണ്ട് നമ്മൾ ഒരുപാട് ബലത്തിലാക്കരുത്, അപ്പോൾ താഴെ അതിൽ ഒട്ടിപ്പോവും. അപ്പോൾ ഇത് കത്തിയും കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക, അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് സൺഫ്ലവറിൻ്റെ ഒരു ഡിസൈനായിട്ട് കിട്ടുക കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വിട്ട് വയ്ക്കാം, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഇതള നമുക്കൊന്ന് എടുക്കാൻ കിട്ടും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമൊക്കെ അവർക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് തലപ്പിൽ മാത്രം ഒന്ന് അമർത്തി കൊടുക്കുന്നുള്ളൂ, അതൊന്ന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വിട്ട് വരാത്തതാണ് വെച്ചാൽ കത്തിയും കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ടെടുത്താൽ മതി. അതിന് ശേഷം നമുക്കിത് എണ്ണയിലോട്ട് ഒന്ന് ഇടാം. അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ കളർ മാറിപ്പോണ്ട ആവശ്യമില്ല, ഒരുവിധം ആവുമ്പോഴേക്കും നമുക്കിത് നിന്ന് എടുക്കാം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മറിച്ചിടാൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണ് വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് എടുത്തോളൂ കേട്ടോ, കാരണം ചിലപ്പോൾ പൊട്ടിപ്പോവാണ്ട് നോക്കണം.
അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സൺഫ്ലവർ സ്നാക്സ് ഇവിടെ റെഡി വന്നിട്ടുണ്ട്. നമ്മുടെ മോമോസ് ആണ്, അതും കൂടി ഒന്ന് നോക്കാം. ഇതുപോലെ ഞാനൊന്ന് റൗണ്ടായിട്ട് പരത്തിയെടുത്താണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്, മറ്റേതുപോലെ അത്ര ചെറുതല്ല. അപ്പോൾ നമ്മളിതോ സാരിയൊക്കെ നമ്മൾ ഞൊറി എടുക്കുന്ന പോലെ തന്നെയാണ്, ഇതേപോലെ ഒന്ന് എടുത്തു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഒരു ഷേപ്പിന് കിട്ടും കേട്ടോ. അങ്ങനെയല്ല വെച്ചാൽ നമുക്കിങ്ങനെ ഒരു കിഴി പോലെ ഇങ്ങോട്ട് എടുത്താലും മതിയാവും. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ കുറച്ചുകൂടെ എന്താണ് കാണാനൊക്കെ നല്ലൊരു രസമുണ്ടായിരുന്നു. അതുപോലെ ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ എണ്ണയിലോട്ട് നിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൊരു മീഡിയം സൈസിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ. നമ്മുടെ സ്റ്റൗവിൻ്റെ അളവാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ഹൈലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മൂന്ന് ഐറ്റംസും എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരു ഫില്ലിങ് മാത്രം മതി. അപ്പോൾ നമ്മളിതുപോലെ ഒരു മസാല നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് വെച്ചാൽ അപ്പോൾ കേടാവാതെ കുറച്ച് ദിവസം ഇരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ദിവസം കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അവർക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാവരും വീട്ടിലും ഫ്രിഡ്ജിലും ധാരാളം ബീഫൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ അല്ലാതെ ഒന്ന് വ്യത്യാസമായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവണ വെച്ചാൽ ഇത് എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് ഇന്ന് ഉണ്ടാവണം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.